ഓം അമൃതേശ്വരി നമ മനുഷ്യജീവിതത്തിനെ അതിൻ്റെ സമഗ്രമായ വികാസത്തിലേക്ക് എത്തിച്ചേർ എത്തിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് അതിനുള്ള എളുപ്പ വഴി എന്താണ് നമുക്കൊരു ആക്ഷൻ പ്ലാൻ തരികയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതം ധന്യമാകും എന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഏതെങ്കിലും ഒരു ആചാര്യൻ പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വഴി പിന്തുടർന്ന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണ സഫലതയിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കർമ്മപദ്ധതി നമുക്ക് മഹാനായ ആചാര്യൻ ചാണക്യം നൽകിയിട്ടുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം കുറിച്ച് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നൊക്കെയാണ് പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ഒരു പ്രത്യേക വിജ്ഞാന മേഖലയിൽ മാത്രം ഒതുക്കി നിർത്തപ്പെടേണ്ട ഒരാളല്ല ജീവിതത്തിൻ്റെ സമഗ്രമായ ഭാഗങ്ങളും അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ചാണക്യനീതി അത് ജീവിതത്തിൽ പകർത്തേണ്ട ചില നയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിലൊരു ഉപദേശം അദ്ദേഹം തരുന്നു തൃജ ദുർജന സംസർഗം ഭജ സാധുസമാഗമം ഗുരു പുണ്യമഹോരാത്രം സ്മരനിത്യം അനിത്യതാം ഉപദേശങ്ങൾ അദ്ദേഹം തരികയാണ് ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ബ്രോഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയാം ഇത് നാല് നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിന് സാഫല്യം കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ ഉപദേശം തൃജ ദുർജന സംസർഗം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം പല വീടുകളിലും വളരെയധികം ശ്രദ്ധയോടെയും കരുതലോടെയും വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളെല്ലാം പെട്ടെന്നൊരു കാലം വരുമ്പോൾ കോളേജ് ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴോ മറ്റോ വളരെയധികം ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്നതും ദുർഗുണങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ അച്ചടക്ക രഹിതമായ ജീവിതം നയിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംസർഗം എന്തായിരുന്നു എന്നുള്ളതാണ് ഈ സംസർഗം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തികളുമായുള്ള സംസർഗം മാത്രമല്ല ചിലപ്പോൾ വളരെ അനാശാസ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളുമായുള്ള സംസർഗത്തിലൂടെ ഒരു ജീവിതം മുഴുവൻ നശിച്ചു പോകുന്ന കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ മാധ്യമങ്ങളിലൂടെയും പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെയും നമുക്ക് ജീവിതം നഷ്ടമാകുന്ന അവസരങ്ങളുണ്ടാകുന്നുണ്ട് ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് ദുർജന സംസർഗം നമ്മൾ ധാർമ്മികമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ഭക്തിയും ആധ്യാത്മികതയും ഒക്കെ ഉള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ദുർജന സംസർഗത്തിൽ ചെന്നുപെടരുത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കഥകളുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയായിരിക്കും ആ ജാമൻ്റെ കഥ അദ്ദേഹം ജീവിതം മുഴുവനും കുത്തഴിഞ്ഞു പോയി മരണസമയത്ത് യമൻ്റെ കിങ്കരന്മാരെ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ആ സമയത്ത് അത്രയും ഭീകരമായൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് അത്രയും അത്രയും നികൃഷ്ടമായ ഒരു ജീവിതമാണ് നയിച്ചത് പക്ഷേ അദ്ദേഹം അങ്ങനെ എത്തിച്ചേരാൻ കാരണം എന്താണ് അത് ഭാഗവതം മുതലായ പുരാണങ്ങൾ പറയുന്നുണ്ട് ദുസ്സംഗം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അദ്ദേഹം ആദ്യം നല്ലപോലെ ധാർമ്മികമായ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ദുർജന സംസർഗം കൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ പൂർണ്ണമായും പോയി പിന്നെ അവസാനം അദ്ദേഹത്തിനെ പണ്ട് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി സത്കർമ്മങ്ങളുടെ ഫലമായി ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് രക്ഷിക്കുന്ന കഥയാണ് ഭാഗവതത്തിൽ കാണുന്നത് ഭഗവാൻ തൻ്റെ പാർശ്വന്മാർ തൻ്റെ ദൂതന്മാരെ അയക്കുന്നു അപ്പോൾ ഈ ദുർജന സംസർഗം ദുരാശയങ്ങളുമായുള്ള സംസർഗം ദുർവിചാരങ്ങളുമായുള്ള സംസർഗം അതെല്ലാം ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാണ് എങ്കിലേ ജീവിതം സഫലമാവുകയുള്ളൂ അത് പൂർണ്ണ വികാസവും അതിൻ്റെ ധന്യതയും നമുക്ക് പ്രദാനം ചെയ്യും എന്നിട്ട് ഇതിനെ മാറ്റിയിട്ട് എന്തു ചെയ്യാനും ഈ ദുർജന സംസർഗം അല്ലെങ്കിൽ മലിനമായ ആശയങ്ങളും മലിനമായ വേദികളുമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലൊരു ശൂന്യത വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോഴെല്ലാം ആ ജീവിതത്തെ ആസ്വദിക്കുന്നത് ഇങ്ങനെ പല വിഷയങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം പൂർണ്ണമായും ശൂന്യമായി പോകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആചാര്യം പറയുന്നു കുരു സാധു സമാഗമം ത്യജ ദുർജന സംസർഗം കുരു സാധു സമാഗമം ഭജ സാധു സമാഗമം സജ്ജനങ്ങളുമായുള്ള സമാഗമത്തിലേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മഹാത്മാക്കളുമായുള്ള സംഗമം ഭക്തന്മാരുമായുള്ള സംഗമം അല്ലെങ്കിൽ ആ ധർമ്മം പ്രതിപാദിക്കുന്ന വേദികളിൽ എത്തിച്ചേരുക അത് ശ്രവിക്കുക അങ്ങനെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള ആശയങ്ങളിലേക്ക് എപ്പോഴും നയിക്കുക ഉത്കൃഷ്ടമായ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ സംസർഗത്തിലേക്ക് നയിക്കുക അമ്മയെപ്പോലെയുള്ള മഹാഗുരുക്കന്മാരുടെ സംസർഗത്തിലേക്ക് നയിക്കുക അത് നമ്മളുടെ ജീവിതത്തെ സ്വാ സഹജമായി തന്നെ നന്മയിലേക്ക് നയിക്കും പൂർണ്ണവികാസത്തിലേക്ക് നയിക്കും ധന്യതയിലേക്ക് നയിക്കും അപ്പോൾ ഇങ്ങനെ നമ്മളുടെ സംഘം നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻസ് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു അത് ദുഷിച്ച ആയിരിക്കരുത് നേരെ മറിച്ച് നന്മയുടെ സാഹചര്യങ്ങളിലേക്കായിരിക്കണം നന്മയുടെ വേദികളിലേക്കായിരിക്കണം ഇത്രയും കൊണ്ടായില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നടപ്പാക്കണമെന്ന് ചോദിക്കുകയാണ് കുരു മഹോരാത്രം ഇരുപത്തിനാല് മണിക്കൂറും ജീവിതത്തിൽ നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സമയം മുഴുവനും നമ്മൾ സത്കർമ്മങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടേയിരിക്കണം പുണ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിശദീകരണം ആവശ്യമുള്ള വാക്കാണ് വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഡ്യൂട്ടീസ് നമ്മൾ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ അത് വ്യക്തമായി ഒരു ഒരു വീഴ്ചയും കൂടാതെ നമ്മൾ അനുഷ്ഠിക്കുക തന്നെ ചെയ്യുക അതുതന്നെ ഏറ്റവും വലിയ പുണ്യം അത് നമ്മുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നമ്മുടെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക നമ്മുടെ സമൂഹത്തിലെ മറ്റ് വ്യക്തികളെ ഇതര അംഗങ്ങളെ നമ്മൾ കഴിയുന്ന പോലെ സേവിക്കുക നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മൾ വളരെയധികം കൃത്യനിഷ്ഠ പാലിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ പുണ്യമായി പിന്നെ പുണ്യത്തിനോട് ചുരു ചുരുങ്ങിയൊരു ഒരു ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് പരോപകാരമേ പുണ്യം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായും നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കും അതാണ് കുരു പുണ്യമഹോരാത്രം എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വളരെയധികം ഒരു ഒരു പൂർണ്ണതയും ഒരു ഒരു ചാരിതാർത്ഥ്യവും ഒരു സമൃദ്ധിയുമൊക്കെ അനുഭവപ്പെടും പക്ഷേ അതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കരുത് അവസാനം ചാണക്യൻ പറയുന്ന എന്താണ് സ്മര നിത്യം അനിത്യത നമ്മുടെ ഈ ജീവിതം അനിത്യമാണെന്ന് നമ്മൾ ഓർക്കണം ഈ ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം തന്നെ നഷ്ട നഷ്ടപ്പെട്ടു പോകുന്നവയാണ് കാരണം നമ്മൾ തന്നെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടി വരുന്നു നമ്മുടെ ജീവിതത്തിനുള്ള ഒരു അന്ത്യം ഉണ്ടാകുന്നു മരണം എന്ന് മരണമെന്ന് ഒരു അവസാനം നമുക്കുണ്ട് അപ്പോൾ അതിനെയും കൂടി അതിജീവിച്ചിട്ടുള്ള ഒരു പൂർണ്ണത നമുക്ക് ജീവിതത്തിൽ നേടണം അതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം മരണത്തെ പോലും അതിക്രമിക്കുന്ന ഒരു പൂർണ്ണത ഉപനിഷത്തിലെ പ്രാർത്ഥനയൊക്കെ എന്താണ് മൃത്യുവർമ്മ അമൃതം ഗമയ എന്നുള്ളതാണ് ആ അമൃതത്വത്തിൽ വരെ എത്തിത്തേരണം അതിനെന്താണ് മാർഗം ഈ ജീവിതത്തിൻ്റെ അനിത്യതയെക്കുറിച്ച് നിത്യവും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമാവുക അതോടു അതും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ നാല് ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഈ ജീവിതം ഭൗതികമായ ദൃഷ്ടിയിലും അതിന് അതീതമായ ഈ ലോകത്തിന് അതീതമായ ആ വീക്ഷണത്തിലും പൂർണ്ണത പ്രാപിച്ചൊരു ജീവിതമാണ് ധന്യത പ്രാപിച്ചൊരു ജീവിതമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണം ധന്യമാക്കി തീർക്കാൻ ഈ മഹാന്മാരായ ആചാര്യന്മാരുടെ വാക്കുകളൊക്കെ നമുക്കെന്നും വഴികാട്ടികളാകട്ടെ അതനുസരിച്ച് ജീവിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണ ധന്യതയിലേക്ക് എത്തിക്കാം ഓം അമൃതീശ്വരി നമ